കുറിച്ച് മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഈ ഒരു 2021 കാലഘട്ടത്തിൽ ഒത്തിരി 5G സ്മാർട്ട് ഫോണുകൾ ഇറങ്ങിയ ഒരു വർഷമാണ്. 20,000, 30,000, 1,00,000 അങ്ങനെ പല പല റേഞ്ചിലാണ് ഒരുപാട് സ്മാർട്ട് ഫോണുകൾ ഈ ഒരു വർഷം ഇറങ്ങിയത്. എങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 15,000 രൂപയിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു 5G സ്മാർട്ട് ഫോണാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതേതാണ് ഫോൺ എന്ന് പറഞ്ഞാൽ ഷവോമിയുടെ റെഡ്മി നോട്ട് 10 5G. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്, ഷവോമിയുടെ റെഡ്മി നോട്ട് 10 5G. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിനകത്തുള്ള കാര്യങ്ങൾ. ഫോണ്, ട്രാൻസ്പെറൻറ്റ് ടി പി യു കേസ്, ടൈപ്പ് സി ചാർജിങ് കേബിള്, ഇവിടെ 22.5 വാട്ട്സിൻ്റെ ചാർജർ. പക്ഷേ ഇത് 18 വാട്ട്സ് വരെയാണ് ഇതിൻ്റെ മാക്സിമം ചാർജിങ് കപ്പാസിറ്റി. എനിവേ, ഇതാണ് നമ്മുടെ ഫോണ്. പ്രധാനമായിട്ടും 4 കളേഴ്സിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ക്രോം സിൽവറും ഗ്രാഫൈറ്റ് ഗ്രേയും നൈറ്റ് ടൈം ബ്ലൂവും പിന്നെ അറോറ ഗ്രീനും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോണ് അറോറ ഗ്രീനാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ ഓൺ ചെയ്യാം, അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ ഡിസൈൻ കൂടി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസൈനിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് പിറകിൽ വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിമും വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതിൻ്റെ ബോഡി തിക്നെസ് പരിശോധിക്കുകയാണെങ്കിൽ 8.9 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത്. പിറകിൽ 3 ക്യാമറ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതൊരു ക്യാമറ ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ ഈ ഒരു 3 ക്യാമറയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുകൾ വശത്തായിട്ടാണ് ഇവിടെ IR ബ്ലാസ്റ്ററും 3.5 mm ഹെഡ്ഫോൺ ജാക്കും. ലെഫ്റ്റ് സൈഡ് സിം ട്രേ ആണുള്ളത്. ഇനി താഴ്ഭാഗത്ത് നോക്കിയാൽ ടൈപ്പ് സി ചാർജിങ് പോർട്ട്, എക്സ്റ്റേണൽ മൈക്ക്, സ്പീക്കർ ഗ്രില്ല്. ഇനി റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ് സ്കാനർ ഉൾപ്പെടുത്തിയിട്ടുള്ള പവർ ബട്ടനും വോളിയം അപ്പ് ആൻഡ് ഡൗണും. അപ്പോൾ ഓവറോൾ നമ്മളൊരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എസ്പെഷ്യലി ഈ ഒരു കളർ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് റെഡ്മി 5G എംബ്ലവും കാണാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഹൈബ്രിഡ് സിം കാർഡ് സിസ്റ്റമാണുള്ളത്, അതായത് ഡ്യുവൽ നാനോ സിം കാർഡ്. അത് രണ്ടും 5G വർക്ക് ചെയ്യും, അതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ്. അല്ലെങ്കിൽ ഒരു 5G നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഡിസ്പ്ലേ സൈഡിലേക്ക് കടക്കുകയാണെങ്കിൽ 6.5 inch IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 90 Hz ആണ് ഇതിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 3 പ്രൊട്ടക്ഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 400 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ലെവൽ വരുന്നത്, അത് മാക്സിമം 500 nits വരെ പോകും. Full HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതിൽ തന്നെ 405 pixels per intensity ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു മൊബൈൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഒരു പഞ്ച് ഹോൾ ക്യാമറ ആയതുകൊണ്ട് തന്നെ വലിയൊരു ഡിസ്റ്റർബൻസ് നമ്മുടെ ഡിസ്പ്ലേയിൽ വരില്ല. ഫുൾ വ്യൂ ആയിട്ടുതന്നെ ഏകദേശം കാണുന്നുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. Full HD+ റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് വിഷ്വല് കാണാൻ സാധിക്കും. പിന്നെ LCD ആയതുകൊണ്ടുള്ള ഒരു വ്യൂയിങ് ആംഗിളിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. എന്നല്ലാതെ ബാക്കി എല്ലാ രീതിയിലും എന്താ പറയുക, ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ റെഡ്മി നോട്ട് 10 5G കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കണക്ടിവിറ്റി സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ 5.1 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടാതെ ഡ്യുവൽ 5G സിം കാർഡ് സപ്പോർട്ടാണ്. 2 സിം കാർഡ് നമുക്ക് 5G എനേബിൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഗ്ലോബൽ വേർഷനാണ് ഈ ഒരു റെഡ്മി നോട്ട് 10 5G. ഇതിൽ NFC എനേബിൾഡുമാണ്. മീഡിയ ടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി 700 5G എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 7 nm ആണ് ചിപ്സെറ്റ് സൈസ് വരുന്നത്. ഒക്ടാകോറാണ്. അതിൽ തന്നെ 2.2 ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മെമ്മറി വേരിയൻ്റ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒത്തിരി വേരിയൻ്റിൽ ഈ ഒരു ഫോൺ പ്രധാനമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുന്നത് 4GB+128 ആണ്. ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്ന മോഡൽസുകൾ 64 4GB RAM, 128GB 4GB RAM, 128GB 6GB RAM, 128GB 8GB RAM, 256GB 8GB RAM. UFS 2.2 ആണ് ഇതിൻ്റെ മെമ്മറി ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പിറകിൽ പോയി സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനിലൊന്നായ 11 ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡയമണ്ട് സിറ്റി 700 5G ചിപ്സെറ്റ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലോണം പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു പ്രോസസ്സർ കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഓവറോൾ പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും പ്രതീക്ഷിക്കാം. 5000 mAh ബാറ്ററിയാണ് ഇതിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വരുന്ന ചാർജർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 വാട്ട്സിൻ്റെ ആണ്. അപ്പം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ഫുള്ളാവും. ഇനി സ്പീക്കർ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ മോണോ സ്പീക്കറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സ്പീക്കർ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം.
അത്യാവശ്യം ഒരു ലൗഡായിട്ടുള്ളൊരു സ്പീക്കറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താ പറയുക, ഒരു അത്യാവശ്യം ഒരു ലൗഡ്നെസ് ഉണ്ട്, നമുക്ക് തീരെ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആവറേജോ ഒന്നല്ല, എബോവ് ആവറേജ് ഉള്ള സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്ന പോലെ ഈ സൈഡിലാണ് ഫിംഗർ പ്രിൻറ് സ്കാനർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ടെന്ന്. ഓപ്പൺ. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിതിൽ ഫിംഗർ പ്രിൻറ് സ്കാനർ ഓപ്പൺ ആവുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫേസിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ ഫിംഗർ ലോക്കും ഫേസ് ലോക്കും ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റെഡ്മി നോട്ട് 10 5G ഗെയിമിംഗ് പെർഫോമൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഗെയിമാണ്, ഗെയിമിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ പോക്കോ X3 Pro, പോക്കോ F3, MI 11 Lite, അതുപോലെ റെഡ്മി നോട്ട് 10 Pro ഈ ഒരു ഫോണുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇത് ആ ഒരു ഫോണുകളെ അപേക്ഷിച്ചിട്ട് അത്ര പെർഫോമൻസ് എനിക്കതിൽ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഓക്കെ എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതൊരു മെയിൻലി 5G സ്മാർട്ട് ഫോൺ ആണ്, അതുപോലെ തന്നെ ആ ഒരു അത്യാവശ്യം ഒരു ആവറേജ് പ്രൈസിലുള്ളതാണ്. അപ്പോൾ ഞാൻ, നിങ്ങൾ ഗെയിമിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ മറ്റ് ഫോൺസുകൾ പരിഗണിക്കുന്നതാവും നല്ലത്. ഇനി നമ്മൾ ക്യാമറ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 48 MP മെയിൻ ലെൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ അപ്പാച്ചർ വരുന്നത് 1.8 ആണ്. 2 MP മാക്രോയും 2 MP ഡെപ്ത് സെൻസറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ 8 MP പഞ്ച് ഹോൾ ക്യാമറയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യാമറ പെർഫോമൻസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം, ഒന്ന് രണ്ട് സാമ്പിൾസ്. അതുകൂടാതെ അത്യാവശ്യം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച ക്യാമറകളിലൊന്നാണ് റെഡ്മി നോട്ട് 10 5G. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പോലെ ഡീസൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഡീസൻ്റ് എന്നല്ല എബോവ് ആവറേജ് ആയിട്ട് നമുക്ക് ഈ ഒരു പെർഫോമൻസ് കാണുന്നുണ്ട്. ഇനി ഇത് പോർട്രേറ്റ് സെൽഫിയാണ്. സെൽഫിയൊക്കെ അത്യാവശ്യം ഒരു അല്പം കൂടുതൽ ഷാർപ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഓക്കെ എന്ന് പറയാം സെൽഫി. ഇനി പിറകിലെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു മാക്രോ ഫോട്ടോയാണ്. അത്യാവശ്യം ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. കളർ സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച ഒരു ഫോണിൽ അല്ലെങ്കിൽ ക്യാമറ ഫോണിൽ ഒന്നാണ് റെഡ്മി നോട്ട് 10 5G. അപ്പോൾ ഇതാണ് ഗായ്സ് റെഡ്മിയുടെ നോട്ട് 10 5G എടുക്കുന്ന വീഡിയോ ഷൂട്ടേജ്. ഫുൾ HD 30 FPS ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കയ്യിലാണുള്ളത് എന്നും പറയാറുള്ളത് പോലെ നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ എത്രത്തോളം നല്ല രീതിയിൽ സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു എന്താ പറയുക, ഒരു വളരെ ബ്രൈറ്റായിട്ടുള്ളൊരു വിഷ്വൽ അല്ല എനിക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അത് LCD ഡിസ്പ്ലേ ആയതുകൊണ്ടാവും. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്ക് വിഷ്വൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. സ്റ്റെബിലൈസേഷൻ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഞാനൊന്ന് നടക്കുന്നുണ്ട്. ഒന്ന് സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൽ പെർഫോമൻസ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയുക. ഇനി റെഡ്മി നോട്ട് 10 5G പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 4GB പ്ലസ് 128GB 749 ഖത്തറിയാണ്. ഏകദേശം ഇന്ത്യയുടെ 15,000 രൂപ. ഈ ഒരു 15,000 രൂപ, ഇന്ത്യയുടെ 15,000 രൂപ അല്ലെങ്കിൽ 749 ഖത്തറിയാലിന് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ലൊരു സ്പീക്കർ ക്വാളിറ്റി ഉണ്ട്, ക്യാമറ ക്വാളിറ്റി ഉണ്ട്, ഡ്യുവൽ 5G ആണ്. രണ്ട് സിം കാർഡ് നമുക്ക് ഒരേ സമയം 5G ആയിട്ട് യൂസ് ചെയ്യാം. അതൊരു വലിയൊരു സെല്ലിംഗ് പോയിന്റ് തന്നെയാണ്. അതുകൂടാതെ അത്യാവശ്യം കാണാനൊരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. 5000 mAh ബാറ്ററി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോണാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണ്, 5G സ്മാർട്ട് ഫോണാണ്.
ഈ ഒരു റെഡ്മി നോട്ട് ടെൻ ഫൈവ് ജി. അപ്പം നിങ്ങളുടെ കയ്യിൽ 750 കത്തറിയാൽ അല്ലെങ്കിൽ ഒരു 15,000 രൂപയാണ് നിങ്ങളുടെ ബജറ്റെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നത് തന്നെയാണ്. അപ്പം ഇന്നത്തെ ഈ റെഡ്മി നോട്ട് ടെൻ ഫൈവ് ജിയുടെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഇനി എൻ്റെ വീഡിയോസും ചാനലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു, സേ ദീർഷ.